വചനവാണി 90.8 FM ശ്രോതാക്കളെ, ഇപ്പോൾ തദ്ദേശ വിശേഷങ്ങളും അറിയിപ്പുകളുമായി ജനവാണി 90.8 FM ഗ്രാമവൃത്താന്തം. ജൻവാണി 90.8 FM ശ്രോതാക്കളെ, ഏവർക്കും ഗ്രാമവൃത്താന്തത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്നലെ 9,246 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 1,363, എറണാകുളം 1,332, തൃശൂർ 1,045, കോട്ടയം 838, കോഴിക്കോട് 669, കൊല്ലം 590, ഇടുക്കി 582, ആലപ്പുഴ 513, കണ്ണൂർ 505, പത്തനംതിട്ട 490, പാലക്കാട് 455, മലപ്പുറം 437, വയനാട് 249, കാസർഗോഡ് 178, മരണം 96. മാഹി COVID-19 റിപ്പോർട്ട്. ഇന്നലെ മാഹിയിൽ 2 പുതിയ COVID-19 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൂലക്കടവിലെ 2 പേർക്ക് ഇന്നലെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ മാഹിയിൽ 44 COVID-19 ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. COVID-19 പോസിറ്റീവ് ആയിരുന്ന 4 പേർ ഇന്നലെ രോഗമുക്തി നേടി. ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 50. ഇന്ന് ഒക്ടോബർ 15 ലോക കൈകഴുകൽ ദിനം. ഒക്ടോബർ 15 കൈകഴുകൽ ദിനമായി ലോകം ആചരിക്കുകയാണ്. COVID-19 കാരണം വിറങ്ങലിച്ചു നിന്ന ലോകം പതുക്കെ പുതിയ ജീവിത ക്രമത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇപ്രാവശ്യത്തെ കൈകഴുകൽ ദിനം കടന്നു വരുന്നത്. മറ്റെല്ലാ ദിനവും പോലെ അവഗണിച്ചു പോകേണ്ട ഒരു ദിനമല്ല ലോക കൈകഴുകൽ ദിനം. COVID-19 ഉണ്ടാക്കിയ ഭീതിതമായ അന്തരീക്ഷത്തിൽ വ്യക്തി ശുചിത്വം പൂർണ്ണമായും പാലിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിത്യജീവിതത്തിൽ നിസ്സാരവൽക്കരിക്കാൻ സാധ്യതയുള്ള പ്രവൃത്തിയാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള കൈകഴുകൽ. 2008 മുതലാണ് ലോക കൈകഴുകൽ ദിനം ആചരിച്ചു വരുന്നത്. ലോകത്തെ 20 ദശലക്ഷം കുട്ടികൾ ഈ ആഘോഷത്തിൽ പങ്കെടുത്ത് കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു എന്നതാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. ലോകത്തെ 70 രാജ്യങ്ങളിൽ വളരെ സമുചിതമായി കൈകഴുകൽ ദിനം ആചരിക്കുന്നു. ഈ വർഷത്തെ മുദ്രാവാക്യം നമ്മുടെ ഭാവി കൈകളിലാണ്, നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്നതാണ്. ഗ്രഡേഷൻ പരിശീലനം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ഗ്രഡേഷൻ പരിശീലനം കണ്ണൂർ ശിക്ഷക് സദനിൽ നടന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഗ്രന്ഥലോകം എഡിറ്ററുമായ PVK പനയാൽ അധ്യക്ഷത വഹിച്ചു. VCINI, E മുകേഷ്, K നിധിൻ എന്നിവർ ക്ലാസ് എടുത്തു. ഏകദിന പരിശീലനത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഗ്രഡേഷൻ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. ലൈബ്രറി കൗൺസിലിൽ മുഖപത്രമായ ഗ്രന്ഥലോകത്തിന്റെ സെപ്റ്റംബർ പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മൊബൈൽ RT-PCR പരിശോധന. കണ്ണൂർ ജില്ലയിൽ ഇന്ന് മൊബൈൽ ലാബ് സംവിധാനം ഉപയോഗിച്ച് സൗജന്യ COVID-19 RT-PCR പരിശോധന നടത്തും. പെരിങ്ങോം താലൂക്ക് ആശുപത്രി, തേർത്തല്ലി ആലക്കോട് കമ്മ്യൂണിറ്റി ഹാൾ, മലപ്പട്ടം കമ്മ്യൂണിറ്റി ഹാൾ, പറശ്ശിനിക്കടവ് പ്രാഥമികാരോഗ്യ കേന്ദ്രം, 7 പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെയും കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി, പേരാവൂർ താലൂക്ക് ആശുപത്രി, ഉളിക്കൽ പേരട്ട സീനിയർ സിറ്റിസൺ ഹാൾ എന്നിവിടങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും 3-ാം പീടിക മദ്രസ, അടക്കാത്തോട് UP സ്കൂൾ, പായം പഞ്ചായത്ത് ലൈബ്രറി ഹാൾ, മഠത്തിൽ എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുമാണ് പരിശോധന. പൊതുജനങ്ങൾ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 6 കേന്ദ്രങ്ങളിൽ ഇന്ന് കോവിഡ് വാക്സിനേഷൻ. കണ്ണൂർ ജില്ലയിൽ ഇന്ന് 6 കേന്ദ്രങ്ങളിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 1-ാമത്തെയും 2-ാമത്തെയും ഡോസ് കോവിഷീൽഡ് വാക്സിൻ നൽകും. കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു.
കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നാലാം ബാച്ച് ഫോട്ടോ ജേർണലിസം ഡിപ്ലോമ കോഴ്സിന്റെ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. കൊച്ചിയിലെ അക്കാദമി ആസ്ഥാനത്ത് നടത്തിയ കോഴ്സിൽ വി എ അരവിന്ദ്, പി ശരത്ചന്ദ്രൻ, യു ആശിഷ് എന്നിവർ യഥാക്രമം 1 മുതൽ 3 വരെ സ്ഥാനങ്ങൾ നേടി. തിരുവനന്തപുരം സബ് സെന്ററിൽ നടന്ന കോഴ്സിൽ 1st place എസ് അഖിൽ സുന്ദറിനാണ്. 2nd place ആകാശ് എസ് കുമാർ, പി പ്രശാന്ത് എന്നിവർ പങ്കിട്ടു. 3rd place എസ് സൂരജ് അർഹനായി. എന്റർപ്രൈസ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രോഗ്രാം അപേക്ഷ ക്ഷണിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ദശദിന സംരംഭകത്വ വികസന പരിപാടി 8 മുതൽ 18 വരെ കളമശ്ശേരിയിലുള്ള കിഡിന്റെ ക്യാമ്പസിൽ നടക്കും. അഹമ്മദാബാദ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ പരിശീലകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും 1 വർഷത്തിനുള്ളിൽ സംരംഭം തുടങ്ങിയവർക്കും അപേക്ഷിക്കാം. വനിതകൾ, ഒ ബി സി, എസ് സി, എസ് ടി, എക്സ് സർവീസ് വിഭാഗക്കാർ സൗജന്യമാണ്. ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്ക് 200 രൂപയാണ് ഫീസ്. www.kied.info വിവരങ്ങൾ ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 7012376994. വെബ്സൈറ്റും നമ്പറും ഒരിക്കൽ കൂടി പറയുന്നു. www.kied.info 7012376994. നവമി ആഘോഷം സംഘടിപ്പിച്ചു. നീലേശ്വരം കിഴക്കൻ കൊഴുവൽ കോറോത്ത് തറവാട്ടിൽ നവരാത്രി ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നവമി ആഘോഷം നടത്തി. തറവാട് അങ്കണത്തിൽ കുടുംബാംഗങ്ങൾ പങ്കെടുത്ത സംഗീതാർച്ചന, ദീപാരാധന എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. തുടർന്ന് പായസ വിതരണവും നടന്നു. ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ നേതൃത്വം നൽകി. കാലാവസ്ഥ അറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൻവാണി 90.8 FM ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ഗ്രാമവൃത്താന്തം. പ്രിയ ജൻവാണി 90.8 FM ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് തദ്ദേശ വിശേഷങ്ങളും അറിയിപ്പുകളുമായി ജൻവാണി 90.8 FM ഗ്രാമവൃത്താന്തം. ആവിഷ്കാരം രമ്യാകൃഷ്ണൻ, കോടിയേരി.